വഴിയൊരു സേയിങ് ഉണ്ട്, നമുക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തുറക്കാത്ത വഴിയും തുറക്കാൻ സാധിക്കും എന്നുള്ളത്. നമ്മൾ ചിലർക്കെങ്കിലും ആണെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിക്കുള്ളൂ, കഷ്ടപ്പാടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബട്ട് ട്രസ്റ്റ് മീ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അങ്ങോട്ട് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരിടത്തും ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തൻ്റെ പ്രജകളെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ, ഒരു വലിയ പാറക്കല്ലെടുത്തിട്ട് റോഡിൻ്റെ നടുക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് ദൂരെ മാറി നിന്ന് തൻ്റെ പ്രജകളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അദ്ദേഹം ഇതാണ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, ഈ വരുന്നവരിൽ ആരാണ് ആ കല്ലൊന്ന് മാറ്റാൻ ശ്രമിക്കുക. കുറേ ആൾക്കാരൊക്കെ ആ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ കല്ല് കണ്ടു. കുറേ ആൾക്കാർ ആ കല്ല് മാറ്റി വെക്കാനൊന്നും ശ്രമിക്കാതെ അതിൻ്റെ സൈഡിൽ കൂടെ പോകും. നമ്മുടെ ഇടയിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ല. നമ്മുടെ ജീവിതം നന്നായി നടന്നു പോകുന്നുണ്ട്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ എന്തിനു ശ്രമിക്കണം, അങ്ങനെയുള്ള ആൾക്കാർ. അത് കഴിഞ്ഞ് പിന്നെ കുറേ പേരാണെന്നുണ്ടെങ്കിൽ രാജാവിനെ തെറി വിളിച്ചുകൊണ്ട് പോയി, കണ്ടില്ല ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ല, ഇത്രയും വലിയൊരു കല്ലൊക്കെ റോഡിലിരിക്കുന്നു, മരിക്കുന്ന ആളിതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ് രാജാവിനെ കുറേ തെറി വിളിച്ചുകൊണ്ട് കുറേ ആൾക്കാർ പോയി. അവരാരും ഈ കല്ല് മാറ്റി വെക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെ ഇരിക്കുക, അതുവഴിയാണ് ഒരു കർഷകന് തലയിൽ കുറേ പുല്ലും ഒക്കെ വെച്ചിട്ട് നടന്നു വരികയാണ്. അദ്ദേഹം വന്നു ഈ കല്ലിൻ്റെ അടുത്ത് വന്നു, തലയിലിരുന്ന കെട്ട് താഴെ ഇട്ടു. എന്നിട്ട് അദ്ദേഹം പതുക്കെ ഈ കല്ല് മാറ്റാൻ ശ്രമിച്ചു. ഭയങ്കര ഭാരമാണ്, മാറുന്നില്ല. പിന്നെയും ശ്രമിച്ചു, കുറച്ചും കൂടി നീക്കാൻ ശ്രമിച്ചു, അങ്ങനെ കുറച്ച് നീങ്ങി. അങ്ങനെ അദ്ദേഹം ഒരു വിധത്തിൽ ശ്രമിച്ച് റോഡിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കി ഈ കല്ല്. എന്നിട്ട് തിരിച്ചു വന്ന് തൻ്റെ പുൽക്കെട്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെയായിട്ട് ചെറിയൊരു പെട്ടി ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം ആ പെട്ടി തുറന്നു നോക്കി, അതിനകത്ത് നിറയെ സ്വർണ്ണ നാണയങ്ങൾ, അതോടൊപ്പം ഒരു കുറിപ്പുമുണ്ട്. ഞാൻ എൻ്റെ പ്രജകളെ പരീക്ഷിക്കുകയായിരുന്നു, എനിക്കറിയണമായിരുന്നു ആരാണ് ഈ കല്ല് മാറ്റി, അതായത് ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെ ഈ ഒരു പ്രയാസത്തെ മാറ്റി അതിജീവിച്ചിട്ട് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത്. താങ്കൾ അതിൽ വിജയിച്ചിരിക്കുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കല്ലുകളുണ്ട്, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. ആ പ്രതിബന്ധത്തെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതല്ല നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ശ്രമിക്കുക. നമ്മൾ കഷ്ടപ്പാടാണ് പ്രയാസമാണ് എന്ന് പറഞ്ഞ് അതിനെ മാറ്റാതിരിക്കുക. മറ്റുള്ളവരുടെ മേൽ നമ്മൾ ഓ നമ്മുടെ ജീവിതത്തിന് ഇത്രയധികം കഷ്ടപ്പാട് വന്നത് മറ്റുള്ളവരാണെന്ന് പറഞ്ഞ് അവരുടെ മേൽ പഴി ചാരാതിരിക്കുക. നമുക്ക് ഉറപ്പായിട്ടും വിജയമുണ്ടാവും.